കോവിഡ് പ്രതിരോധത്തിന്റെ കേരള മാതൃക എന്നൊക്കെ പറഞ്ഞു പുളകിതരായിരിക്കാൻ അധിക കാലം കേരളത്തിന് സാധിച്ചില്ല. ആദ്യത്തെ ചൂടൊക്കെ തണുത്തപ്പോൾ കൊറോണ ബാധിതരിൽ രാജ്യ ശരാശരിയേക്കാളും മുകളിലായി കുതിപ്പ്. എങ്ങനെ ഈ നേട്ടം കൈവരിച്ചുവെന്ന് അത്ഭുതപ്പെടേണ്ട. അമ്മാതിരി പ്രോത്സാഹനമല്ലേ ആരോഗ്യവകുപ്പ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇടുക്കിയിൽ ഇന്ന് നടന്ന സംഭവം. വണ്ടിപ്പെരിയാറിൽ കൊറോണ ബാധിതരോട് ആരോഗ്യവകുപ്പിന്റെ കടുത്ത അവഗണന. വാഹനമില്ലാത്തതിനാൽ കൊറോണ ബാധിതരോട് ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് മുഖം മറച്ച് കിലോമീറ്ററുകൾ താണ്ടി ടൗണിലെത്താനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ നടപടിക്കെതിരെ കൊറോണ ബാധിതരുടെ കുടുംബം തെരുവിൽ നിരാഹാരം തുടങ്ങി. വണ്ടിപ്പെരിയാറിൽ കൊറോണ ബാധിതരോട് ആരോഗ്യവകുപ്പ് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ചാണ് കൊറോണ രോഗിയുടെ കുടുംബം സമരം ആരംഭിച്ചിരിക്കുന്നത്. വാഹനമില്ലാത്തതിനാൽ കൊറോണ ബാധിതരോട് ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് മുഖം മറച്ച് കിലോമീറ്ററുകൾ താണ്ടി ടൗണിലെത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചെന്ന് ആരോപണം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. വലിയ വാഹനങ്ങൾ കടന്നുവരുന്ന വഴി ആംബുലൻസ് എത്തില്ലെന്ന കാരണമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ രോഗിയുടെ കുടുംബാംഗത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ രോഗമുണ്ടെന്നറിയാത്ത രോഗികളുടെ എണ്ണവും സമൂഹത്തിൽ വർദ്ധിക്കുന്നതായി ആശങ്കയുണ്ട്. ഈ ആശങ്ക ആരോഗ്യ പ്രവർത്തകർ തന്നെ പങ്കുവയ്ക്കുന്നുമുണ്ട്. അതിനിടെ വൻതോതിൽ രോഗവ്യാപനമുള്ള നഗരങ്ങളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലും കടകളിലും സാമൂഹിക അകലം പാലിക്കപ്പെടുന്നുമില്ല. കോവിഡ് പ്രശ്നത്തിന്റെ ആദ്യഘട്ടത്തിൽ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാൻ ജനങ്ങളും അതുറപ്പാക്കാൻ ആരോഗ്യ പ്രവർത്തകരും പോലീസും രംഗത്തുണ്ടായെങ്കിലും രോഗം അതിരൂക്ഷമായി വ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങൾ നിയന്ത്രണങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്നുമില്ല. അതേസമയം നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട സർക്കാർ സന്നദ്ധ സേവന സംവിധാനങ്ങൾ ദുർബലമാവുകയും ചെയ്യുന്നു. കേരളത്തിലെ പോലീസ് ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗവ്യാപനം കൂടുകയാണ്. പല പോലീസ് സ്റ്റേഷനുകളിലും പോസിറ്റീവ് കേസുകളും പ്രൈമറി കോണ്ടാക്റ്റുകളും ക്രമാതീതമായി ഉയർന്നതോടെ അത്യാവശ്യ സേവനത്തിന് പോലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ എന്നുവേണ്ട എല്ലായിടത്തുമുള്ള ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു കഴിഞ്ഞു. സമൂഹത്തിലെ രോഗികളെ പരിശോധനയിലൂടെ കണ്ടെത്തി അവരെ ക്വാറന്റൈനിലാക്കാൻ മാത്രമേ വ്യാപനം കുറയ്ക്കാൻ സാധിക്കൂ. എന്നാൽ അവിടെയാണിപ്പോൾ പാളിച്ച സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.